നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും ലബനനിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് രംഗത്തുണ്ട്. ഹമാസിന്റെ തലവന്മാരെയെല്ലാം തീർത്ത ശേഷം നേരെ ഹിസ്ബുള്ളകളുടെ തലവന്മാരെ ഇസ്രായേൽ ഇപ്പോൾ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരെണ്ണം തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് തലപൊക്കിയാൽ അന്ന് നിമിഷം തീർക്കും. തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ഒരു വാർത്തകൾ വരുന്നുണ്ടായിരുന്നെങ്കിലും ഇതുവരെയായിട്ടും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് നേരങ്ങൾക്ക് മുൻപാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 4 വൻ കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഹസൻ നസ്റുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ രാവിലെ ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള കെട്ടിടങ്ങളിൽ പോലും കുലുങ്ങിയതായി സമീപവാസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഹസൻ നസ്റുള്ള? വർഷങ്ങളായി ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളി, ലബനൻ കേന്ദ്രമാക്കി ഇസ്രായേലെതിരെ വർഷങ്ങളായി പോരാട്ടം നടത്തുന്നയാൾ, മധ്യപൂർവ്വ ദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവാണ് നസ്റുള്ള. ഇസ്രായേലോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്റുള്ളയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത്. ഇസ്രായേലിന്റെ വധഭീഷണി ഉള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി പങ്കെടുക്കാറില്ല. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. ലബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്റുള്ളയാണ് ലബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത്. 1960 ബെയ്റൂട്ടിലാണ് ജനനം. 9 മക്കളിൽ മൂത്തവൻ. 1975 ഷിയ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി. മതപഠനത്തിന് ശേഷം ലബനനിൽ തിരിച്ചെത്തി വീണ്ടും അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി. 1982 ഇസ്രായേൽ ലബനാനെ ആക്രമിച്ചപ്പോൾ ഗ്രൂപ്പിൽ നിന്നും വിട്ടുപോയി. ഇറാന്റെ പിന്തുണയോടെ പിന്നീട് ഹിസ്ബുള്ള സംഘടന ഉദയം ചെയ്തപ്പോൾ ഇതിന്റെ ഭാഗമായി. ഹിസ്ബുള്ളയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു. ഹിസ്ബുള്ള മേധാവി അബ്ബാസ് അൽ മുസാവി ഇസ്രായേലിലെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ 32 വയസ്സിൽ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാവായി. ഇസ്രായേലെതിരെ നസ്റുള്ളയുടെ ആദ്യത്തെ തിരിച്ചടി ഈ സംഭവത്തിലായിരുന്നു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. കാർബോംബ് ആക്രമണത്തിൽ തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അർജന്റീനയിലെ ഇസ്രായേൽ എംബസിയിലെ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ 29 പേരാണ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുമായുള്ള ചെറു യുദ്ധത്തിൽ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറേണ്ടി വന്നു. ഇസ്രായേലിലെ തിരിച്ചടിയിൽ നസ്റുള്ളയുടെ ഇളയ മകൻ കൊല്ലപ്പെട്ടു. ലബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്ന് നസ്റുള്ള പ്രഖ്യാപിച്ചിരുന്നു. 2006 ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തി. 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. സംഘർഷ യുദ്ധമായി വളർന്നു. 34 ദിവസത്തെ യുദ്ധത്തിൽ 1125 ലബനൻകാരും 119 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. നസ്റുള്ളയുടെ വീട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടെങ്കിലും രക്ഷപ്പെട്ടു. 2009 ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വ്യക്തമാക്കി നസ്റുള്ള മാനിഫെസ്റ്റോ പുറത്തിറക്കി. 4 വർഷത്തിന് ശേഷം സംഘടന പുതിയ മേഖലകളിലേക്ക് കടന്നു. ഇറാന് പിന്തുണയുമായി സിറിയയിലേക്ക് പോരാളികളെ അയച്ചു. സിറിയയിലേക്ക് യുദ്ധത്തിന് പോരാളികളെ അയച്ചതിനെ എതിർത്ത് ലബനനിലെ സുന്നി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. 2023 ഒക്ടോബർ 8 ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതോടെ പിന്തുണയുമായി ഹിസ്ബുള്ള എത്തി. ഇതോടെയാണ് സംഘടനയെ വീണ്ടും ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ള ലക്ഷ്യമിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ഇപ്പോഴത്തെ ആക്രമണ വാർത്ത പരന്നു കഴിഞ്ഞു. നസ്റുള്ളയുടെ മരണം ഇപ്പോൾ ഹിസ്ബുള്ളയെ വല്ലാതെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഒരു ആക്രമണത്തിന്റെ എല്ലാത്തിന്റെയും തലച്ചോറാണ് ഇപ്പോൾ ഇസ്രായേൽ ചിതറിച്ചിരിക്കുന്നത്.